മീൻ കൊണ്ടുള്ള ഒരു ഈസി റെസിപ്പിയാണ് ഇന്നത്തേത്. ഇത് ഏതാണ്ട് നമ്മൾ വാഴയിലയും മീൻ പൊള്ളിച്ചെടുക്കില്ലേ അതുപോലൊരു സ്വാദാണ് ഇതിന്. വളരെ ഈസി ആയിട്ട് ചെയ്യാം. ചോറിന് ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഏത് മീനും ഉപയോഗിക്കാം. ഞാൻ അര കിലോ മീൻ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. നല്ല കട്ടിയുള്ള മീനായിരിക്കണമെന്ന് മാത്രം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ഞാൻ രണ്ട് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. രണ്ട് ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും. അപ്പോൾ എരിവുമായി കളറുമായി. ഇതൊരു ഇൻസ്റ്റൻറ്റ് മീൻ കറി എന്ന് വേണമെങ്കിൽ പറയാം. പിറ്റേ ദിവസത്തേക്ക് വെക്കാനല്ല, ഉണ്ടാക്കുക കഴിക്കുക, അതായിരിക്കും നല്ലത്. ഒരു കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. വെള്ളം കുറവായതുകൊണ്ട് ഞാനൊരല്പം വെള്ളമൊന്ന് തളിക്കുന്നുണ്ട്. മീൻ കഷ്ണങ്ങളിൽ മുളക് പൊടിയും ഉപ്പും എല്ലാം നല്ലപോലെ പുരണ്ടിരിക്കണം. എന്നിട്ടൊരു അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കുക. അല്പസമയം ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും. കണ്ടോ, ഇപ്പം എല്ലാം നല്ലപോലെ കുഴഞ്ഞ് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടാവുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണയൊന്നും ഇതിൽ ആവശ്യമില്ല. ഇത് ചൂടായി വരുമ്പോൾ രണ്ട് സവാള ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതിൽ ചെറിയുള്ളി ഒന്നുമല്ല ചേർക്കുന്നത്, സവാള തന്നെയാണ്. ഒരല്പം ഉപ്പിട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും വേണ്ട. ഒരു മൂന്നാല് പച്ചമുളക് ചേർക്കാം. ഒന്ന് നീളത്തിൽ കീറിയിടാം. വളരെ എളുപ്പമാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. മൊരിഞ്ഞൊന്നും വരണ്ട, ഒന്ന് വാടിക്കിട്ടിയാൽ മതി. ആ സമയം കൊണ്ട് രണ്ട് തക്കാളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള നല്ലപോലെ ആയി കഴിയുമ്പോൾ ഈ തക്കാളി ചേർക്കാവുന്നതാണ്. ഇനി തക്കാളി ചേർക്കാം. രണ്ട് സവാളയ്ക്ക് രണ്ട് തക്കാളി തന്നെ വേണം. നമ്മൾ വേറെ പുളിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇനി ഈ തക്കാളി കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർക്കാം. അതൊരു കളറിന് വേണ്ടി ചേർത്തുന്നേ ഉള്ളൂ. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ മീൻ കഷ്ണങ്ങൾ അതിലേക്ക് നിരത്തി വയ്ക്കാം. നല്ല ദശ കട്ടിയുള്ള മീൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ മീൻ നിരത്തി വയ്ക്കുമ്പോഴാണെങ്കിലും പാനിൽ നിറഞ്ഞു നിൽക്കുന്ന മാതിരി നിരത്തി വയ്ക്കരുത്. ഇതുപോലെ വയ്ക്കുക. എന്നിട്ടൊരു സൈഡിൽ നിന്ന് ഈ മസാലയൊന്ന് ഈ മീൻ കഷ്ണങ്ങളുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ താഴെയും മസാല, മുകളിലും മസാല, അങ്ങനെ ഒരു പൊതിഞ്ഞിരിക്കുന്ന പരുവാവും. നമ്മൾ വാഴയിലയിൽ മീൻ പൊള്ളിച്ച് കഴിക്കില്ലേ അതുപോലത്തെ ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടേണ്ടത്. നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഒട്ടും വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ വെച്ച് അടച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം. ഇപ്പോൾ 5 മിനിറ്റ് സമയമായിട്ടുണ്ട്. അത്യാവശ്യം വെള്ളം പാനിലുണ്ട്. ഇനി ഇതൊന്ന് മസാലയോട് കൂടി തന്നെ നമുക്കൊന്ന് തിരിച്ചിടണം. വളരെ ശ്രദ്ധിച്ച് വേണം തിരിച്ചിടാനായിട്ട്. പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇങ്ങനെ എല്ലാ കഷ്ണങ്ങളും നമുക്കൊന്ന് മറിച്ചിടാം. ഈ കറി ഉണ്ടാക്കുമ്പോൾ കഴിയുന്നതും ഇത് വേറെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഡയറക്റ്റ്ലി ഇങ്ങനെ തന്നെ ഇതിൽ നിന്ന് തന്നെ സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് ആ മസാലയോട് കൂടി എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ട് തോന്നും. അങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒന്നുകൂടി അടച്ചു വെച്ചൊരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. നിങ്ങൾ ഉപയോഗിക്കുന്ന മീനിൻ്റെ വേവ് അനുസരിച്ച് കുക്ക് ചെയ്താൽ മതി. വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ നല്ലപോലെ കുക്കായി. ഇതിലിപ്പോൾ ആവശ്യത്തിന് ഗ്രേവിയുണ്ട്. എളുപ്പത്തിലൊരു മീൻ കറി റെഡിയായി. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ഇത്. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്.
അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോയുടെ ഫീഡ്ബാക്കും ഈ മീൻ കറി ഉണ്ടാക്കി കഴിച്ച ശേഷമുള്ള ഫീഡ്ബാക്കും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.